എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 20-ാം തിരുവചനം. 12 വർഷമായി രക്തസ്രാവം നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിച്ചു. അവന്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് ചേർക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. അബ്രഹാം സ്വപുത്രനെ ബലി നൽകുവാൻ കർത്താവേ എടുത്ത ഒരു തീരുമാനമുണ്ട് ഈശോയെ. ആ ഒരു വിശ്വാസം കർത്താവേ ഞങ്ങളുടെ ജീവിതങ്ങളിലും ചില സമയങ്ങളിലൊക്കെ കർത്താവെ അങ്ങേ വിട്ടുപോകുന്ന അവസരമുണ്ടായിട്ടുണ്ട് ഈശോയെ. ഞങ്ങൾ ബലഹീനരാണ്, കുറവുള്ളവരാണ്. എന്നാലും ഈശോയെ, നിന്റെ കരുണയുടെ കരത്തിൻ കീഴിൽ ഞങ്ങളെ ചേർത്ത് വയ്ക്കണമേ. അപ്പാ, നീയല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല. ഈശോയെ, ഞങ്ങളുടെ ഈ ഇടവകയിൽ രോഗികളായ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് ഇതാ ചേർക്കുന്നു. അപ്പാ, നീ തൊടണമേ. നിന്റെ അത്ഭുതമായ കരം തൊട്ട് നീ സൗഖ്യപ്പെടുത്തണമേ. നിന്റെ കർത്താവേ ഞങ്ങളെല്ലാ കുടുംബങ്ങളുടെയും നാഥനായി ഈശോ വാഴണമേ. അപ്പ, എല്ലാ കുടുംബങ്ങളെയും ഈശോയുടെ ബലിപീഠത്തിൽ ഇതാ ചേർത്ത് വയ്ക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായ മക്കളുണ്ട് യേശുവേ, മാറാരോഗത്താൽ കഷ്ടപ്പെടുന്ന മക്കളുണ്ട് യേശുവേ, നീ ബലപ്പെടുത്തണമേ. നീ അല്ലാതെ ആരുമില്ലപ്പ യേശുവേ. അവിടുത്തെ അത്ഭുതമായ ആണിപ്പഴുതുള്ള കരം തൊട്ട് എൻ്റെ കർത്താവ് സൗഖ്യം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.